നമസ്കാരം. എം സി ന്യൂസ് ടോപ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. സമന്യ കാനഡയും എം സി ന്യൂസും ഒരുക്കുന്ന പ്രവചന മത്സരം അവസാനിക്കാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രം. December 16 അവസാന തീയതി. ഇനിയും നിങ്ങൾ പ്രവചന മത്സരത്തിൽ പങ്കാളിയായിട്ടില്ലെങ്കിൽ എത്രയും വേഗം സമന്യ ഡോട്ട് സി സന്ദർശിക്കും. 100,000+ രൂപയുടെ സമ്മാനങ്ങൾ നേടും. ഫോറെവർ ഹയർ ഹെൽത്ത് കെയർ സ്റ്റാഫിംഗ് സൊല്യൂഷൻസ് മെഗാ സ്പോൺസറും റിയലറ്റർ വിപിൻ ദാസ് ഗോൾഡൻ സ്പോൺസറും മോർഗേജ് ഏജന്റ് പ്രിയങ്ക സുഗതനും വിസാസൻ ഇമിഗ്രേഷൻ എന്നിവർ സിൽവർ സ്പോൺസറുമാണ്. ശനിയാഴ്ച വൈകുന്നേരം ഈസ്റ്റ് യോർക്കിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. വിക്ടോറിയ പാർക്ക് അവന്യൂവിലെയും ക്രസന്റ് ടൗൺ റോഡിനും അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലാണ് സംഭവം നടന്നതെന്ന് ടൊറന്റോ പോലീസ് പറഞ്ഞു. ഹാൾട്ടൺ, യോർക്ക് മേഖല എന്നിവയുൾപ്പെടെ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ നിരവധി പ്രദേശങ്ങളിൽ എൻവയോൺമെന്റ് കാനഡ യാത്ര ചെയ്യുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകി. ന്യൂ മാർക്കറ്റ്, ജോർജിന, പിക്കറിംഗ്, ഒഷാവ, ഉക്സ് ബ്രിഡ്ജ്, ബീവർട്ടൺ, വോൺ, റിച്ച്മണ്ട് ഹിൽ, കാലഡൺ എന്നീ പ്രദേശങ്ങളിലെല്ലാം ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട്. ലിബറലുകൾക്ക് നൽകുന്ന പിന്തുണ 1st anniversary അടുക്കുമ്പോൾ ലിബറലുകളുമായുള്ള പാർട്ടിയുടെ ഇടപാടിൽ തനിക്ക് ആത്മവിശ്വാസമുണ്ടെന്ന് NDP നേതാവ് ജഗ്മീത് സിംഗ് പറയുന്നു. വോണിൽ 4 vehicles കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഞായറാഴ്ച പുലർച്ചെ 1:00 യോർക്ക് റീജിയണൽ പോലീസ് അപകടത്തെക്കുറിച്ച് ട്വീറ്റ് ചെയ്തു. Highway 27 ഇന്റർസെഷനിലാണ് അപകടം നടന്നതെന്ന് പോലീസ് പറഞ്ഞു. ടൊറന്റോ മലയാളി സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ വിന്റർ ലൂഡ് 2022 വിവിധ കലാപരിപാടികളോടെ എറ്റോബിക്കോക്ക് പോളിഷ് കൾച്ചറൽ സെന്ററിൽ വെച്ച് നടന്നു. രാജ്യത്തുടനീളമുള്ള കുതിച്ചുയരുന്ന വാടകയെ നേരിടാൻ സഹായിക്കുന്നതിനായി കാനഡ ഹൌസിംഗ് ബെനിഫിറ്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ഒറ്റത്തവണ ടോപ്പപ്പിനായി ഫെഡറൽ സർക്കാർ തിങ്കളാഴ്ച അപേക്ഷകൾ സ്വീകരിക്കാൻ ആരംഭിക്കും. $500 ടോപ്പപ്പായി ലഭിക്കുക. കുറഞ്ഞ വരുമാനമുള്ള വാടകക്കാർക്കാണ് ഈ തുക ലഭ്യമാവുക. നൊബേൽ സമ്മാനം നേടിയ മനുഷ്യാവകാശ പ്രവർത്തകനോട് സമ്മാനം തിരികെ നൽകാൻ ആവശ്യപ്പെട്ട് റഷ്യ. ബെലറൂസിലെ മെമ്മോറിയൽ എന്ന പൌരാവകാശ സംഘടനയുടെ തലവനായ യാൻ റാഷിൻസ്കി കഴിഞ്ഞ ദിവസം BBC നൽകിയ അഭിമുഖത്തിലാണ് സർക്കാരിന്റെ സമ്മർദ്ദത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയത്. പുരസ്കാരം നിരസിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയിൽ ദീർഘകാലമായി സജീവമായി പ്രവർത്തിക്കുന്ന മെമ്മോറിയൽ എന്ന NGOയെ കഴിഞ്ഞ വർഷം റഷ്യൻ സർക്കാർ നിരോധിച്ചിരുന്നു. തമിഴ്നാട്ടിൽ കനത്ത നാശം വിതച്ച് മാൻഡസ് ചുഴലിക്കാറ്റ്. ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കെടുതികളിൽ സംസ്ഥാനത്ത് 4 മരിച്ചതായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. മാമല്ലപുരത്ത് തീരം കടന്ന ചുഴലിക്കാറ്റ് നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും നാശനഷ്ടങ്ങളുണ്ടാക്കി. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട തീവ്ര ന്യൂനമർദ്ദമാണ് മാൻഡസ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്. ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അധ്യക്ഷയായി കായിക താരവും രാജ്യസഭാംഗവുമായ PT ഉഷയെ ഔദ്യോഗികമായി തെരഞ്ഞെടുത്തു. IOA തലപ്പത്തെത്തുന്ന ആദ്യ വനിതയും ആദ്യ മലയാളിയുമാണ് PT ഉഷ. എതിരില്ലാതെയാണ് PT ഉഷ തെരഞ്ഞെടുക്കപ്പെട്ടത്. വിശദമായ വാർത്തകൾ അറിയുന്നതിന് www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണുന്നതുവരെ ശുഭരാത്രി.